ഇവിടെ കഴുകിയതോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എനിക്ക് സ്ഥലം തരണം. എന്റെ കട്ടിൽ മാത്രമല്ല, എനിക്ക് സ്ഥലം നീ തരണം. നീ അത് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് കുത്തി ഇരുന്ന് മടക്കേണ്ടി പെറുക്കേണ്ടി. സൈഡിലേക്ക് സി, ശാലിനി അതേ കബോർഡിലാണ് തുണി വെച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ആ തുണി എടുത്തപ്പോ നമ്മള് ഒരു നാറിയ തുണിയുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ശാലിനിയുടെ തുണി വെക്കാൻ. നിന്റെ അമ്മ വിളിക്കുന്ന ഭാഷ നീ അവിടെ പോയി വിളിക്കുക മതി. ഒന്ന് പോയിരിക്ക. അല്ല എന്റെ അമ്മ നീ ആരാ? എന്റെ അമ്മ നീ ആരാന്ന് മിണ്ടല്ലേ? അല്ല എന്റെ തല പറയുന്നു ഇവരാന്ന്. ഞാൻ കൊറേ കേട്ടിരിക്കണോ? അല്ല അല്ല വന്നിട്ട് അല്ല എത്ര ബെഡ് കാലിണ്ടായിരുന്നു? ആർക്കും ഇവരെ ഇവിടെ കിടക്കണ്ടായിരുന്നു? എത്ര പേര് ദിൽഷ വന്ന് ചോദിച്ചോ ലക്ഷ്മി ചേച്ചിന്റെ ബെഡ് ഷെയറിയോ? ലക്ഷ്മി ചേച്ചിനെ വന്ന് ചേർന്നു. ഞാനാണ് സംബന്ധിച്ചത്, ഞാനാ സംബന്ധിച്ചത്. ഞാൻ നിമിഷയുടെ ബെഡിലേക്ക് പോയത് എന്താണ്? നവീൻ അവിടുന്ന് മാറിക്കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഞാൻ കിടക്കുന്ന ബെഡ് അങ്ങനെ തന്നെ മണിച്ചേട്ടൻ എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. ആ മനുഷ്യൻ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരാളാണ്. അയാളുടെ സാധനങ്ങൾ കൊണ്ട് നയക്ക് വെക്കണമെങ്കിൽ ഞാൻ ഇത് മാറ്റി കൊടുക്കണം. ഹേ, അപ്പൊ എനിക്ക് സ്ഥലം തരേണ്ട ഉത്തരവാദിത്തം നിമിഷയ്ക്ക് ഉണ്ടായിരുന്നു. നിമിഷ എന്തുകൊണ്ട് അത് ചെയ്യില്ല? അതാണ് ഞാൻ എനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഒരു കാര്യം പറയട്ടെ ചേച്ചി, ഒരു കാര്യം ഒന്ന് പറയട്ടെടി, ഒന്ന് പറയട്ടെ. ഞാൻ നല്ല വൃത്തിയുള്ള ആൾക്കാരെ വിളിക്കൂടി, നിന്നെ ആൾക്കാരെ എനിക്ക് വെക്കേണ്ട കാര്യമില്ല. ചേച്ചി, മൈൻഡ് യുവർ ലാംഗ്വേജ്, ഓക്കേ? ഫസ്റ്റ് ഓഫ് ഓൾ യു ക്ലീൻ യുവർ മൗത്ത് ഫസ്റ്റ്. അല്ല പറയുന്ന വലിയ വൃത്തി വൃത്തി പറഞ്ഞു, നിങ്ങൾ വായെന്ന് പറഞ്ഞ വാക്കുകളൊക്കെയോ? സെർവന്റിന് വെക്കുമ്പോ എന്നെക്കാളും വൃത്തി ഉണ്ടാവുന്നു. നിങ്ങളുടെ വൃത്തി എല്ലാരും കണ്ടതല്ലേ? നിങ്ങളുടെ വൃത്തി എല്ലാരും കണ്ടതല്ലേ? കുടിക്കുന്ന വെള്ളത്തിൽ പൈപ്പ് കഴുകുന്നത്? ഞാൻ അവിടെ തന്നെ നിന്ന് നിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടതല്ലേ? ആ നിങ്ങൾ ഇവിടെ വരുന്ന നുണ പറഞ്ഞോ? നിങ്ങൾ വായ തുറന്ന സത്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വായ തുറന്ന കള്ളല്ലേ പറയുള്ളൂ? എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് സത്യം പറയേണ്ട കാര്യമില്ല. ഞാൻ കള്ളം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലല്ല, ഞാൻ കള്ളം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്ന് ബ്ലെസ്ലിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറഞ്ഞ അവിടെ ഇരുന്ന് പറഞ്ഞു? നിമിഷയെ കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നിട്ട് സുജിത്രേച്ചി വന്ന് പറഞ്ഞതോ? അത് ഞാനല്ലായിരുന്നു.